നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാലസ്റ്റീൻ ഇസ്രായേൽ യുദ്ധത്തിനിടയ്ക്ക് ഒരാൾ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോകളുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഓൾറെഡി ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത് പാലസ്റ്റീനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച മിസൈലുകൾ നിലത്ത് വീഴാതെ തന്നെ വായിൽ വെച്ച് തന്നെ പൊട്ടി തകർന്ന് പോകണതിൻ്റെ ഒരു ദൃശ്യമാണ് ആ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പം ഒന്ന് അന്വേഷിച്ചു എങ്ങനെയാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് വീഴാണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇസ്രായേലിലെ തന്നെ വജ്രായുധമായ ഒരു ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ആയ അയൺ ഡോമാണ് ഇങ്ങനെ നിലത്ത് തന്നെ മിസൈൽ വന്ന് വീഴാതെ വായിൽ വെച്ച് തന്നെ തകർത്ത് കളയണെന്ന് മനസ്സിലായി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് അയൺ ഡോമിനെ പറ്റിയാണ്. ഇസ്രായേലിലെ തന്നെ റാഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ് അയൺ ഡോം എന്ന് പറയുന്നത്. അതായത് ഇസ്രായേലിലെ ഓരോരോ സ്ഥലങ്ങൾ, മൊത്തം ഇസ്രായേലിനെ അല്ല കേട്ടോ, അതായത് ഇസ്രായേലിലെ ഓരോരോ ചെറിയ സ്ഥലങ്ങളിലേക്ക് ഇൻകമ്മിങ് ആയിട്ട് വരുന്ന എന്താ പറയുക മിസൈൽ അറ്റാക്സ്, ഷെൽ അറ്റാക്സ്, ആർട്ടിലറി ആക്രമണങ്ങൾ ഇതെല്ലാം തടുക്കാൻ വേണ്ടി, ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മൊബിലിറ്റിയാണ്. അതായത് മൊബൈൽ ഡിഫൻസ് യൂണിറ്റാണ്. ഇതിനെ കൊണ്ടുപോകാൻ പറ്റും, ഓരോ സ്ഥലത്തേക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ട്രെയിലറുകളുടെ സഹായത്തോടു കൂടി. വേഗം കൊണ്ടുപോയി, നിങ്ങൾ വീഡിയോ കാണാൻ വേഗം കൊണ്ടുപോയി, കുറച്ച് നേരം കൊണ്ട് മാത്രം വേഗം സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഒരിക്കൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അയൺ ഡോം. അയൺ ഡോമിന് മെയിൻലി മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒരു റഡാർ ഉണ്ട്, ഒരു BMC അല്ലെങ്കിൽ ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഒരു മിസൈൽ ലോഞ്ചിങ് യൂണിറ്റ് ഉണ്ട്. അതായത് ഒരു അറ്റ് എ ടൈം 20 മിസൈലുകൾ വരെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈൽ ലോഞ്ചിങ് യൂണിറ്റ് ഉണ്ട്. സോ വർക്കിംഗ് ഡീറ്റെയിൽ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ പടം കാണിച്ചിരിക്കുന്നത്. ഈ പടത്തിൽ ഒരു 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാകും ഉണ്ടാകുന്ന സിറ്റുവേഷൻ. അതിലാദ്യ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എനിമി അല്ലെങ്കിൽ ശത്രു എന്ന് പറയുന്ന ഒരു മിസൈലോ ആർട്ടിലറിയോ ഇസ്രായേലിലെ ഏതെങ്കിലും ഒരു ലൊക്കേഷനെ ടാർഗറ്റ് ചെയ്ത് അയച്ചു. മിസൈൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ടാർഗറ്റ് ചെയ്തേക്കുന്ന ലൊക്കേഷന് ചുറ്റും അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അയൺ ഡോമിൻ്റെ ആദ്യത്ത ഭാഗമായ റഡാർ യൂണിറ്റ്, ആ ഏരിയ ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ഏതെങ്കിലും മിസൈൽ വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ കുറേ ദൂരെ വെച്ച് തന്നെ റഡാർ യൂണിറ്റ് അത് ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ട് ചെയ്യുക മാത്രമല്ല, അത് ഏത് ടൈപ്പ് മിസൈലാണെന്നും അതിൻ്റെ പാത അല്ലെങ്കിൽ ട്രജക്ടറി ഏതാണെന്നും ഈ റഡാർ യൂണിറ്റ് എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. സോ ഡിറ്റക്ട് ചെയ്തതിനു ശേഷം അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കിട്ടിയ ഡാറ്റ മൊത്തം റഡാർ യൂണിറ്റ് BMC അയക്കും. അതായത് ബാറ്റിൽ മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റിന് റഡാർ യൂണിറ്റ് അയച്ചു കൊടുക്കും. അവിടെ ചെന്നിട്ട് എന്താ പറയുക, ബാറ്റിൽ മാനേജ്മെന്റ് യൂണിറ്റ് ഈ ബാറ്റിൽ മാനേജ്മെന്റ് യൂണിറ്റ് ഈ വന്ന മിസൈലിൻ്റെ ട്രജക്ടറി ഒന്നുകൂടി അനലൈസ് ചെയ്യും. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് അൽഗോരിതം വെച്ചിട്ട് അത് എവിടെയാ വന്ന് വീഴാൻ പോണേന്ന് കാൽക്കുലേറ്റ് ചെയ്യും, എക്സാക്ട് ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്യും. സോ ആ ഡോമിന് മനസ്സിലാവും, അല്ലെങ്കിൽ ആ BMC മനസ്സിലാവും ഇന്ന ലൊക്കേഷനിൽ വന്നാൽ വീഴാൻ പോണേ, ഇവർ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, ഇന്ന ലൊക്കേഷനിൽ വന്നാൽ വീഴാൻ പോണേ മനസ്സിലാവും. സോ ഈ എല്ലാ ഡാറ്റകളും കൂടി നേരെ പോണത് മൂന്നാമത്തെ യൂണിറ്റായ മിസൈൽ ലോഞ്ചിങ് യൂണിറ്റിനാണ്. മിസൈൽ ലോഞ്ചിങ് യൂണിറ്റിൽ ഈ ഡാറ്റ കിട്ടിക്കഴിയുമ്പോൾ നേരെ ഇപ്പോൾ എനിമി രണ്ട് മിസൈലാണ് വിട്ടതെങ്കിൽ ഇവിടുന്ന് രണ്ട് മിസൈൽ തിരിച്ചുവിടും. തിരിച്ചുവിട്ടിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇവിടുന്ന് ഒരു മിസൈൽ രണ്ടെണ്ണം ചെല്ലുന്നു, ഇവിടുന്ന് ഒരു രണ്ട് മിസൈൽസ് വരുന്നു എനിമിയുടെ. ഇതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് കൂട്ടിയിടിക്കുകയല്ല ചെയ്യുന്നത്, ഈ വന്ന മിസൈലുകളുടെ അടുത്ത് ചെന്നിട്ട് ഈ മിസൈലുകൾ നമ്മൾ ഡിഫൻസിന് വിട്ട മിസൈലുകൾ പൊട്ടിത്തെറിക്കും, ഡിറ്റണേറ്റ് ചെയ്യുന്നതാണ് പറയണത്. സോ അത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ബ്ലാസ്റ്റിൽ വന്ന മിസൈലുകൾ പൊട്ടിത്തകർന്നു. സോ അതുകൊണ്ട് എനിമി ടാർഗറ്റ് ചെയ്ത ലൊക്കേഷനിൽ അല്ലെങ്കിൽ ആ സിറ്റി ഏതെങ്കിലും ആണെങ്കിൽ അതിൽ വീഴാതെ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തകർന്ന് പൊക്കോളും. സോ ഇതാണ് നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിൽ പല രീതിയിൽ ഇങ്ങനെ കറങ്ങി നീങ്ങിയൊക്കെ പോയിട്ട് വന്ന മിസൈലുകളൊക്കെ തകർത്ത് കളയണതാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ കാണിക്കുന്ന അടുത്ത വീഡിയോയിലും ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് നമ്മൾ വന്ന അവിടുന്ന് രണ്ടാം റെഡ് ടാർഗറ്റിൽ വന്നാണ് മിസൈൽ. ആ മിസൈൽ വരുമ്പോഴേക്കും ഇവിടുന്ന് റഡാർ യൂണിറ്റ് ഡിറ്റക്ട് ചെയ്ത് BMC അയച്ചിട്ട് മിസൈൽ രണ്ടെണ്ണം വന്നെങ്കിൽ അത്രയും മിസൈൽ ലോഞ്ച് ചെയ്ത് ആ ടാർഗറ്റ് ചെയ്ത് ചെന്ന് ആ സിറ്റിയിൽ വീഴാണ്ട് തകർന്ന് ആ മിസൈലിനെ എന്താ പറയുക തകർത്തത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതാണ്. ഇൻകമ്മിങ് മിസൈൽസിനെ അയൺ ഡോം താഴെയുന്ന മിസൈൽസ് വിട്ട് തകർത്ത് കളയേണ്ട ഒരു ഇൻഫ്രാറെഡ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്തെന്ന് പറയുന്നത് അയൺ ഡോമിൻ്റെ മറ്റൊരു വലിയ ടെക്നോളജിയാണ്. അതായത് അയൺ ഡോം പുറത്തുനിന്ന് വന്ന എല്ലാ മിസൈലുകളെയും അയൺ ഡോം തകർക്കില്ല. അതായത് അയൺ ഡോമിൻ്റെ റഡാർ BMC അൽഗോരിതം ടെക്നോളജി വെച്ചിട്ട് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ വീഴാൻ ചാൻസുള്ള മിസൈലുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കും. ആ മിസൈലുകൾ മാത്രമേ തകർക്കത്തുള്ളൂ, ബാക്കിയുള്ള മിസൈലുകൾ വേറെ ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ പോയി തകർന്ന് വീണോളും. ഈ ജനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ വീഴാൻ ചാൻസുള്ള മിസൈലുകൾ മാത്രം ഇവിടുന്ന് മിസൈൽ വിട്ട് തകർത്തത്. അതൊരു വലിയൊരു ടെക്നോളജിയാണ് അയൺ ഡോമിൻ്റെ. പിന്നെ വലിയൊരു സവിശേഷത പറയാനുള്ളതെന്ന് പറയുന്നത് ഇത് ഏത് കാലാവസ്ഥയിലും, മഴ ആയിക്കോട്ടെ, വെയിലായിക്കോട്ടെ, മഞ്ഞായിക്കോട്ടെ, ഏത് കാലാവസ്ഥയിലും കറക്റ്റായിട്ട് ആക്യുറസിയോട് കൂടി വർക്ക് ചെയ്യാൻ ഉറപ്പുള്ള ഒരു ഡിഫൻസീവ് ടെക്നോളജിയാണ്, ഡിഫൻസീവ് മെക്കാനിസമാണ് അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്.
അയൺ ഡോം വികസിപ്പിച്ചെടുത്ത കമ്പനി പറയുന്നത് അയൺ ഡോമിന് ഒരു 90% ആക്യുറസി ഉണ്ടെന്ന്, അതായത് 90% ഇൻകമ്മിങ് വന്ന മിസൈലുകളെല്ലാം തകർക്കാനുള്ള ശേഷി, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തകർക്കാനുള്ള ശേഷി അയൺ ഡോം ഡിഫൻസ് മെക്കാനിസത്തിനുണ്ടെന്നാണ്. പക്ഷെ ബാക്കിയുള്ള ചിലപ്പോൾ മിസൈലുകൾ വന്ന് വീഴാം, സ്റ്റിൽ 100% പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ള കാര്യം എടുത്ത് പറയാണ്. പക്ഷേ കാരണം നമ്മൾ ഇതിനു മുന്നേ കുറച്ച് നാളുകൾ മുന്നേ നമ്മൾ കേട്ടായിരുന്നു ഒരു ന്യൂസ്, കുറച്ച് ദിവസങ്ങൾ മുന്നേ കേട്ടായിരുന്നു ഒരു നമ്മുടെ മലയാളി മരിച്ച ഒരു സംഭവം. ഞാൻ അത് ഡീറ്റെയിൽ അതിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ അത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. സോ കമ്പനി പറയുന്നത് 90% പ്രൊട്ടക്ഷൻ എന്നുള്ള കേസ് പറയുന്നത്. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയാണ് അയൺ ഡോം ഡിഫൻസ് ടെക്നോളജിയെ കുറിച്ച് പറയാനുള്ളത്. അതിന് മുന്നേ പറയട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഇനിയൊരു ജീവനോ മറ്റോ ജീവനോ അപകടത്തിലാവാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, എത്രയും പെട്ടെന്ന് യുദ്ധം തീരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്താഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അനൂപ് വരുന്നതായിരിക്കും. ടിൽ ദെൻ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ലെറ്റ്സ് ഫൈറ്റ് കോവിഡ്.